ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. സാർ പറയുന്ന സമയങ്ങളയക്കണം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെല്ലാം സേവ് ചെയ്യണം. ആ പറയാം, കാരണം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് സാറ് കരുതുന്നു. നിങ്ങൾ ചെയ്ത് അത് ഞാൻ ചിലപ്പം സ്കൂളിൽ വന്ന് നോക്കുന്നതായിരിക്കും. ബുക്ക് സ്കൂളിൽ വരുന്ന ടൈം ബുക്ക് നോക്കും. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ്സിൽ എസ്കിമോ എന്ന ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെന്താണ്, ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തുമായി ബന്ധപ്പെട്ടാണ്, അതിലെ ആർട്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അല്ല, ഒരു ചിത്രം വരച്ചുക മാത്രമല്ല, ആ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയാണ് നമ്മൾ അതും ഇതിനോടൊപ്പം പഠിക്കണം. ഈ എസ്കിമോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മഞ്ഞുമായി ബന്ധപ്പെട്ടാണ്. മഞ്ഞ് കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നോഫോൾ ഉള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്, അവരെയാണ് എസ്കിമോ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത, എനിക്കൊന്ന് ഇപ്പം എസ്കിമോ എന്നല്ല പറയുന്നത്, ഇന്യൂട്ട്സ്, ഇന്യൂട്ട്സ് എന്നാണ് ഇപ്പോൾ ഇവരെ അറിയപ്പെടുന്നത്. ഇവരുടെ വീടുകളുടെ വീടുകൾ ഇഗ്ലു, ഇഗ്ലു എന്നാണ് ഇവരുടെ വീടുകളെ അറിയപ്പെടുന്നത്, ഇഗ്ലു. ഇവർ തണുത്ത സ്ഥലങ്ങളിലാണ്, മഞ്ഞുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. വീട് വെച്ച് താമസിക്കുന്ന പ്രത്യേക ജീവികൾ ആളുകളാണ്. ഇപ്പോൾ ഇവർക്ക് ഇവരുടെ യാത്ര ചെയ്യുന്ന വാഹനം പോലും ഇതാണ്, പണ്ട് ഈ കുതിരവണ്ടി കാളവണ്ടി എന്ന പോലെ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരുതരം മൃഗങ്ങളെ ഉപയോഗിച്ചാണ് ഇവർ വാഹനം യാത്ര ചെയ്തിരുന്നത്. അത് പിന്നെ ഇനി മഞ്ഞിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ എന്താണ് ഒരു കമ്പ്, ഒരു കയ്യിലൊരു വടിയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് മൂവ്മെൻറ്റ് പോകുന്ന പോലെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഇവരുടെ പിന്നെ വസ്ത്രങ്ങൾ നമുക്കറിയാം, വളരെ കട്ടിയുള്ള കമ്പിളി പോലുള്ള വാഹനം കൂടിയ വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവർ നോൺ വെജാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ എന്താണ് കാനഡ, അതുപോലെ അലസ്ക, ഗ്രീൻലാൻഡ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഇവരുമായി എസ്കിമോ എന്ന വിഭാഗത്തിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിനൊരു ചരിത്രപരമായ കാര്യങ്ങൾ സാറിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാം ബ്ലൂ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലും. കണ്ടോ, ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇവിടെ ഈ ഹില്ല് കണ്ടോ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്, ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ കണ്ടോ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ ഇവിടെ ബ്ലൂ ആയി ബന്ധപ്പെട്ട് ഡാർക്ക് ബ്ലൂ ആണ് ഏകദേശം. അതുപോലെ അതിന് താഴോട്ട് വരുമ്പോൾ ലൈറ്റ് ബ്ലൂ ആണ് ഇവിടെ, ബ്ലൂവിൻ്റെ അംശമേ ഉള്ളൂ, കാരണം ലോങ് സൈറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ഇതായത്. പക്ഷെ അത് ഇതിനും അപ്പുറമാണ് ഇവിടെ ഡാർക്കായിട്ട് കിടക്കുന്നത്, ഈ തമ്മിൽ വെവ്വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ആ വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെന്താണ്, ഈ ഉപയോഗിച്ചിരിക്കുന്ന ഉണ്ടോ കവറിങ് ഉണ്ടോ, ഈ എസ്കിമോയുടെ ചുറ്റുമുള്ള കവറിങ്, അത് ഗ്രീനാണ്, ലൈറ്റ് ഗ്രീൻ. അതുപോലെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് എന്താണ്, വയലറ്റ് കളർ അല്ലേ. അതുപോലെ പിന്നെ ഷൂവിൻ്റെ കളർ, ഷൂസിൻ്റെ കളർ, അതുപോലെ എസ്കിമോയുടെ ചുറ്റി നിൽക്കുന്ന പ്രതലം യെല്ലോ ആണ്. അതുപോലെ ഈ ഭാഗത്ത് എന്താണ് ബ്ലൂ ആണ്, സ്കൈ ബ്ലൂവിൻ്റെ അല്പഭാഗമുണ്ട് ഇവിടെ, ഇവിടെയുണ്ട്. അതുപോലെ ഈ ബ്ലൂവിൻ്റെ അംശമാണ് ഇവിടെയും ചേർത്തേക്കുന്നത്. ഇത്തരത്തിലാണ് ഇത് കണ്ടോ, ഇതൊരു ജീവിയുണ്ട്, പോളാർ ബിയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഈ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്. അപ്പോൾ ഇതിനെ കണ്ടോ, നിങ്ങൾ പോളാർ ബിയെ കണ്ടോ. അപ്പം ഇത്തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ക്രയോൺസ് ഉപയോഗിക്കേണ്ടത് ചരിച്ചാണ്, ചരിച്ച് 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 ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു സൈഡിൽ നിന്ന് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കേട്ടിട്ട് ഇത് അടിസ്ഥാനത്തിൽ ചെയ്യുക. വർക്ക് എല്ലാവരെയും സേവ് ചെയ്ത് വെക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഓക്കെ, താങ്ക് യു.